ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ. ഇനി ചൊല്ലണ്ട. സമ്പത്ത് കാലത്ത് തൈ പത്തു വെച്ചാൽ ആപത്തു കാലത്ത് കാ പത്തു തിന്നാം. ഉറക്കവും പോയി എന്ന് പറഞ്ഞ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്കത് തിന്നാം. എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ? എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കി വന്നു? എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും ക്ലേശല്ലേ ഉള്ളൂ. സമയം ഏഴായ. അയ്യോ ഏഴായ. അയ്യോ, ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ? ഇതാണോ? ഏ അതല്ല, ഇതന്നെ. ഇതെങ്ങനെ ചുരുണ്ടേ? എന്താ ഇതെങ്ങനെ ചുരുണ്ടേ? തന്നെ ചുരുണ്ടതാവും. തന്നെ ചുരുള്. അതിങ്ങനെ ചെവിയിലിട്ട് ചുരുട്ടി ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി. ദൈവമേ, സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ. സ്മൈൽ പ്ലീസ്. ആദ്യായിട്ടൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിക്കുന്നത്. എന്റെ മുത്തച്ഛന് 1,00,000 രൂപ അടിച്ചു, എന്റെ അച്ഛന് 5,00,000, എനിക്ക് 1,00,000. ഇപ്പത് എന്റെ മകന് എത്രയാടാ? 5 കോടി. 5 × 5. അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോദിച്ചത്? സാർ ഒരു ഫോട്ടോ കൂടി. ഞാനും അവൻ നിന്നോട്ടാ. ഫോട്ടോ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും. ഇതെവിടുന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാര്? കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ. അത് കൊണ്ടുവന്നണ്ട ഫോട്ടോ. അയ്യേ പിശാശ്, ഇത്ര കാലത്തെ നേരം എടുത്തോ? നേരം എടുത്തു ഒന്ന് ടോർച്ച് അടിച്ച് നോക്കടാ. ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു കിടക്കായിരുന്നു. എന്ത് സ്വപ്നാടാ നീ കണ്ടത്? അത് തന്തമാരോട് പറയാൻ പറഞ്ഞ സോളിയാ. നീ അച്ഛനോട് പറയില്ലേ? പറയാൻ പാടില്ല കളവാ. എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ? ആഴെ പോയി മുറി കിടന്നോളാം. അതേ ശരിയാവൂ. ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത്. നീ പോയി ചായ. ചായടാനാ? ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ. മോനെ, ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യം ഉണ്ട്. എന്താ? എന്താ? നീ ആരോടെങ്കിലും പറയൂ? ഇല്ല, എന്റെ അച്ഛൻ അച്ഛനൊന്നുമില്ലേടത്തെവിടുന്ന്. അതല്ല, ചൊവ്വാഴ്ച കാരണന്മാര് ചായടാൻ പാടില്ല എന്നുള്ള സത്യാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. നീ പോയി ചായ. ആരാ പിള്ളിക്ക് ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ചായടാൻ പറ്റില്ല. ഈ കിടക്കിനെ അച്ഛനൊരു പെണ്ണെട്ടുന്ന നല്ലത്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. ഈ കിടക്കിനെ ഞാനൊരു പെണ്ണെട്ടുന്ന നല്ലതെന്ന്. പോട പട്ടി എവിടുന്ന്. അതെ, ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച. ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ. ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃമിലെ ഡയറി? അതെടുത്ത് ഞാൻ നോക്കിയത്. ഒരാള് വന്നിട്ടുണ്ട്, ഞങ്ങൾ പോയി. അല്ല, ഞാൻ ചായട്ടോളാം. ചെല്ലേ, ചെല്ലടാ, ചെല്ലേ. ഇതെന്ത് ഭ്രാന്ത്? തോമാച്ച സാറോ? വാ സാറേ. സാറ് വല്ലാണ്ട് കറുത്തു. ഭാര്യ പിള്ളേരൊന്നും വന്നില്ലേ സാറേ? അവള് പ്രസവത്തിന് പോയിരിക്കുക. ആറാമത്തെ അല്ലേ. അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ? ഗോപാ, ഞാൻ അച്ഛനെ വിളിക്കാം. എന്തിന്? എടാ, എന്റെ പേഴ്സണൽ റിസ്ക് എല്ലാം നിങ്ങൾക്ക് ഞാനൊന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത് അറിയാം. അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിയിട്ടുള്ളൂ. മിടുക്കൻ. എടാ, ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത മാസം അടയ്ക്കണമെന്ന്. അടുത്ത മാസത്തിന് ഇനി 1 മാസം കൂടി ഇല്ലേ? അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കാന്നുള്ളതാണ് സത്യം. ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും. നല്ലവരല്ലേ ദൈവം വേഗം വിളിക്കും സാർ. വേണ്ട വേണ്ട വേണ്ട, ദേഹത്ത് തൊട്ടുള്ള സംസാരം ഒന്നും വേണ്ട. സത്യം പറയാലോ, സാർ ഒരു ശുദ്ധ മണ്ഡന. സോറി, ശുദ്ധ പാവാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ 5,00,000 രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് അടയ്ക്കാൻ വിചാരിക്കാം. എനിക്ക് എത്ര രൂപ ഇളവ് ചെയ്തു തരാൻ പറ്റും? പരിഹസിക്കുക? ആത്മാർത്ഥമായിട്ടാണ് സാറേ. ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ അച്ഛനാണ് സത്യം. ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കാം. വാക്കുമാറുമല്ലോ.
അരവിന്ദാക്ഷൻ നായരെ ഓ ദേ വന്നു എന്തേ ആരായിരുന്നു ഗോപാദ് ഓഹോ ഏത് ഇപ്പോ വന്നില്ലേ ആ അതാ അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമേശച്ചില്ലേ രമേശച്ചിന്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പ അച്ഛനെ വൈകിട്ട് ഒന്ന് കാണണമെന്ന് അവര് രണ്ടാളുണ്ടായിരുന്നാ ഇല്ല എന്തായി നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജർ ആ മാനേജറുടെ ഒരു ചായ ഓ ചായ റെഡിയായി എനിക്ക് മലപ്പുറം പാര വെക്കായിരുന്നല്ലേ എന്താ ഗോപാ നീ പറയണേ സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്തപ്പാര പണി ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല പക്ഷെ എന്ത് തന്ത പണി സത്യം ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല അച്ഛാ അച്ഛാ ദൈവമേ ഇനി ഏത് കുടിശാണാവോ ആരാ ആരായാലും ഗോപനില്ല ഞാൻ സോമനാ ഏത് സോമൻ സോമസുന്ദരൻ എന്താ സോമസുന്ദര ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ ഗോപൻ ഇവിടെയുണ്ട് ഗോപൻ കുളിക്കാ ഗോപാ എന്താ അച്ഛാ നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു ഞാൻ റെഡിയാണ് അച്ഛാ എന്താ സോമേട്ടാ എന്നെ വിളിച്ചു പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓ ഇല്ല കോളുണ്ടാ കോളുണ്ട് 500 നിനക്ക് 1500 ഓ ആയിക്കോട്ടെ ഇത് 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 അതെ എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയാ കൊള്ളായിരുന്നു മൂന്നാല് ബുക്കിംഗ് വേറെ ഉണ്ട് ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേ ഉള്ളൂ ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചന്റെ വീട്ടിൽ കൂടി അതെ നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം ആയിക്കോട്ടെ അല്ലാകില്ല ഒന്നും വേണ്ട ഈ ഒരു കാര്യം മനസ്സിലാക്കി എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ് പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല അങ്ങേരുടെ കഴിവുകൊണ്ട് നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനും പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ എന്നോ കൊടീശ്വരനായന് എന്റെ അച്ഛന് കരപ്പനാ കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ ഇനി നീ പറ ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ തുടരാം തുടരാം സാറിന്റെ ബെൽ മറക്കണ്ട കൃത്യം 9 മണി ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ ചാലും ഈ കേസിൽ രംഗസ്വാമി തന്നെ ജയിക്കും നമുക്ക് കാണാലോ എതിർഭാഗത്ത് രംഗസ്വാമി ആയതുകൊണ്ട് തന്നെ ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാ സോ ഐ പ്രോമിസ് യു ഞാൻ ഈ കേസ് ജയിച്ചിരിക്കും മാമി കൊള്ളാല ഡാ മര്യാദക്ക് പണിയെടുക്കടാ സ്വന്തം തന്ത പോലും അറിയാതെയാ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ബിസിനസ് ചെയ്യാൻ തുടങ്ങിയത് ദൈവമേ ദിവസം ശകുനിൽ നിന്ന് പൈസ മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചീപ്പ് തൊഴിലാളികളുടെ കൂടെ നിന്ന് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഗതികേട് ഈ സുന്ദരനായ മുതലാളിക്ക് വരില്ലായിരുന്നു കണ്ടിട്ടേതോ വികലാംഗന്റെ വണ്ടിയാണെന്ന് തോന്നുന്നു സാർ തന്റെയാണോ വണ്ടി അയ്യോ സാറേ എനിക്ക് ഹെവി ലൈസൻസ് ഇല്ല ഇക്കാലം പറയുന്നു ചവിട്ടുന്നതിന്റെ മുട്ടുകാലി എന്തെങ്കിലും ഓടിക്കും പറയടാ ഏത് വികലാംഗന്റെ അടി വണ്ടി എന്നെ ഒരു മൃഗമാക്കി മാറ്റരുത് എടാ പറയാൻ ചോദിച്ചത് കേട്ടില്ല ഏത് വികലാംഗനാണ് നമസ്കാരം ഞാനൊരു പാവം വികലാംഗനാണ് ഈ സമയത്താണോ രണ്ടാറങ്ങുന്നത് മാറി രണ്ടാറങ്ങിയല്ലേ സാർ ഈ വണ്ടി എന്റെയാണ് ഓഹോ നടനോട്ടിലാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത് സോറി സാർ പെട്ടെന്ന് ഇവന് മൂത്രമൊഴിക്കാൻ തോന്നിയോണ്ട് പോയതാണ് ഇവന് മൂത്രമൊഴിക്കാൻ നീ എന്തിനാണ് കൂടെ പോയത് സാർ ഇവന്റെ എല്ലാ കാര്യത്തിനും എന്റെ കണ്ണുകൾ തന്നെ വേണ്ട സാർ എന്താ ഇവന് കണ്ണില്ലേ ഇവന് കണ്ണില്ല ഇവൻ കണ്ണാൻ കഴിയാത്ത അന്നേരം കണ്ടില്ലേ ഇവനൊന്നും കാണാം സാർ കണ്ണു ഇരുട്ടായിട്ട് കാണുള്ളൂ അന്തരല്ലേ അയ്യോ അപ്പൊ പിന്നെ ഞാനും എന്തിനാണോ ഇവനെ നോക്കിട്ട് എനിക്ക് ഇരുട്ടായിട്ടാണല്ലോ കാണുന്നത് കറക്റ്റ് ആണ് സാർ നമുക്ക് തന്നെ ഇവനെ കാണാൻ കഴിയുന്നില്ല പിന്നെ ഇവൻ എങ്ങനെ നമ്മളെ കാണും സാർ എന്താ ഈ അന്തന്റെ പേര് അന്തു അന്തു അന്തൻ അതുകൊട്ടെ എന്താ തന്റെ പേര് കിട്ടിട്ടില്ല കണ്ണ് കാണാൻ വേണമെന്ന് പറഞ്ഞിട്ട് ഇവൻ എങ്ങനെ ഇത് കണ്ടു എന്റെ ഫ്രണ്ടിന് ഉൾക്കാഴ്ച കൂടുതൽ ഉള്ളിലുള്ളതെല്ലാം കണ്ടിട്ടുണ്ടാവോ നിങ്ങൾ വിട് ബ്ലോക്ക് വണ്ടി വിട് വണ്ടി വിട് നിക്ക് നിക്ക് കണ്ണ് കാണാൻ മേലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവനെ എങ്ങനെ ആദ്യം ചാടി കയറി അത് ഡെയിലി കയറി പ്രാക്ടീസ് ഞങ്ങള് കുറച്ച് പോലീസുകാരാണ് രാജ്കുമാർ രാജ്കുമാർ താങ്ക് യു രാജ്കുമാർ നോക്കി പോണം കേട്ടോ ഓക്കെ ഓക്കെ വണ്ടി വണ്ടി സാർ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞില്ല
ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ടിരിക്കല്ലേ. നാ പതിവ് സാധനം. ഇതെന്താ അത്? റമ്മ. എന്താ റമ്മ കുടിക്കൂലേ? കുടിച്ചിരുന്നു, അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത്? ജൂലിയൻ അല്ല പിന്നെ വലിക്കണ? അല്ല, അതെ ഇങ്ങനെ കുടിക്കണ. അയ്യോ, ഇതെവിടുന്ന? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, നിന്റെ കയ്യിലുള്ള ആ റമ്മ കഷായം ഉണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത്. അച്ഛാ സത്യം പറയത്, എവിടുന്ന? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇന്നലെ കാച്ചു. അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാടി. പോയി കുളിക്കട. ഇനിയിപ്പൊ നാളെ ചോദിച്ചിട്ട് വരുമല്ലോ റമ്മ എവിടെ, റമ്മ എവിടെ. തുപ്പി നോക്കി ഞാൻ.